നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹമാധ്യമത്തിൽ ആരോ കുറിച്ചത് ഒരിക്കൽ വായിച്ചിട്ടുണ്ട് അവിഹിതം ഉണക്കമീൻ പോലെയാണ് എന്ന് വറുക്കുമ്പോൾ നാടറിഞ്ഞാലും തിന്നുന്നവൻ അറിയില്ല അതിൻ്റെ ദുർഗന്ധം എന്ന് അതുപോലെയാണ് സി പി എമ്മിന്റെ കാര്യവും സി പി എം ജീർണിച്ച് ദുർഗന്ധം വമിക്കുകയാണ് എന്നിട്ടും പാർട്ടിക്കുള്ളിലുള്ളവർക്ക് അത് മനസ്സിലാവുന്നില്ല ശമ്പളമില്ലാതെ പട്ടിണി കിടന്നിട്ടും ഇരട്ട ചങ്കന്റെ വികസനം പൊളിയാണെന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരനായ സി ഐ ടി യു തൊഴിലാളി പറയുന്നു അന്ധഭക്തരെ ഉണ്ടാക്കി ഭൂരിപക്ഷ ജനങ്ങളെ കഴുതകളാക്കുന്ന പരിപാടി പച്ചയ്ക്ക് വർഗീയത വിളമ്പി തമ്മിലടിപ്പിച്ചിട്ടും വിദ്വേഷം ഉണ്ടാക്കിയിട്ടും മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുന്നവരും മനസ്സിലാവാത്തവരുമായ കുറേ അണികൾ നാണം കെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും ചോദിക്കട്ടെ ആരാണ് ശ്രീ എം എന്നയാൾ അയാൾക്ക് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രതിവർഷം മുപ്പത്തി നാല് ലക്ഷം രൂപ പാട്ടത്തിന് പത്ത് വർഷത്തേക്ക് ഭൂമി അനുവദിച്ചത് പതിനേഴ് ദശാംശം അഞ്ച് കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമി ഇത് മിത്താണോ ഗോവിന്ദൻ സഖാവേ എം ഒരു മിത്താണോ യാഥാർത്ഥ്യമാണോ എന്ന തരത്തിൽ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടപ്പോഴാണ് ചിലത് ചിലതോർത്തത് ശ്രീ എമ്മുമായുള്ള സി പി എം സർക്കാരിൻ്റെ ബന്ധവും പ്രത്യക്ഷത്തിൽ ശത്രുവെന്ന് ധരിപ്പിച്ച് വേരുകളാൽ പുണർന്നിരിക്കുന്ന ബി ബന്ധവും സി പി എം വ്യക്തമാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാവും ശക്തിധരനെ പോലെ എൻ മാധവൻകുട്ടിയെ പോലെ ഐ ജി ലക്ഷ്മണിനെ പോലെ എം ശിവശങ്കറിനെ പോലെ സ്വപ്ന സുരേഷിനെ പോലെ സി എം രവീന്ദ്രനെ പോലെ പലർക്കും അറിയാമായിരിക്കും പക്ഷേ പൊതുജനം ഇത്തരം ദിനം പ്രതി സി പി എം ജീർണതയുടെ ദുർഗന്ധത്തിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ് സഖാകളെ മിത്തെന്ന ഇംഗ്ലീഷ് വാക്കിനർത്ഥം കെട്ടുകഥ എന്നാണ് കുറച്ചു ദിവസമായി കേരളത്തിൽ കെട്ടുകഥയും ശാസ്ത്രവും ആണല്ലോ ചർച്ചാ വിഷയം അന്ത്യ മതപ്രസംഗം നടത്തുകയും ഒരു കൂട്ടം കുഞ്ഞുങ്ങളുടെ മുന്നിൽ മിത്തുകളുടെ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ഔചിത്യമില്ലായ്മയെ ഇല്ലായ്മയെ എല്ലാ ശക്തിയുമെടുത്ത് പിന്തുണയ്ക്കുന്ന ഭരണകൂടവും അവരുടെ സി എന്ന പാർട്ടിയും ശ്രീ എം എന്നത് മിത്താണോ എന്ന് വ്യക്തമാക്കണം ശ്രീ എം എന്ന മനുഷ്യൻ നാഥ് സമ്പ്രദായത്തിൽപ്പെട്ട ഒരു യോഗിയാണ് എന്നാണ് അറിയുന്നത് മുസ്ലിം സമുദായത്തിൽ പിറന്ന പത്തൊൻപതാം വയസ്സിൽ മോക്ഷം തേടി ഹിമാലയത്തിലെത്തി തുടർന്ന് ഹൈന്ദവ ജീവിതചര്യകളും ചര്യകളും ജീവിതവും നയിക്കുന്നയാളാണ് എന്നറിയുന്നു അയാൾ എങ്ങനെ സി പി എമ്മിനും ആർ എസ് എസിനും മധ്യസ്ഥനായി എന്താണിതിന് പിന്നിലെ സത്യവും മിഥ്യയും മിത്തും ഇത് മിത്താണോ റിയാലിറ്റിയാണോ ഗോവിന്ദൻ സഖാവെ എന്ന് ശക്തിധരൻ ചോദിക്കുന്നത് തന്നെയാണ് കേരളത്തിനും ഒന്നടങ്കം ചോദിക്കാനുള്ളത് തിരുവനന്തപുരം താലൂക്കിലെ ചെറുവക്കൽ വില്ലേജിലെ നാല് ഏക്കർ ഭൂമിയാണ് സി പി എം യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്ന വിശ്വസിപ്പിക്കുന്ന ശ്രീ എമ്മിന് പാട്ടത്തിന് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോൾ പാട്ടം പുതുക്കണമെന്നാണ് വ്യവസ്ഥ ഈ ഭൂമിയിലും മരങ്ങൾ മുറിക്കരുത് തുടങ്ങിയ കർശന വ്യവസ്ഥകളോടെയാണ് ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയിട്ടുള്ളത് സത്സംഗ് ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഭൂമി കൈമാറിയത് എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് കണ്ണൂരിലെ സി പി എം ആർ എസ് എസ് പ്രശ്നങ്ങളും കൊലയും കാരണം പൊറുതിമുട്ടിയപ്പോൾ അത് അറുതി വരുത്താനായി ശ്രീ എം എന്ന മനുഷ്യനെ അവതരിപ്പിച്ച് അത് വലിയ കോളിളക്കമുണ്ടായിരുന്നു അന്നേറെ ചർച്ചാ വിഷയമായിരുന്നു ഇതിൽ മധ്യസ്ഥനായി നിലകൊണ്ടതിൻ്റെ പ്രതിഫലമാണത്രേ പാട്ടത്തിന് എഴുതി കൊടുത്ത വസ്തു എന്നാണ് ആരോപണം വെറും മധ്യസ്ഥത വഹിച്ചതുകൊണ്ട് മാത്രം ഇത്രയും കോടി വിലയുള്ള സ്വത്ത് പാട്ടത്തിന് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇതേ ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാ